നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. വിമാനയാത്രയ്ക്കിടെ പ്രസവം നടക്കുക വളരെ വിരളമാണ്. എന്നാൽ അത്തരമൊരു സംഭവം ലണ്ടൻ കൊച്ചി നേരിട്ടുള്ള സർവീസായ എയർ ഇന്ത്യ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിൽ ഉണ്ടായി. യുവതിക്കും നവജാത ശിശുവിനും അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കി എയർ ഇന്ത്യ ലണ്ടൻ കൊച്ചി വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ചൊവ്വാഴ്ച ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. ഈ വിമാനത്തിൽ യാത്രക്കാരനായിരുന്ന ഞങ്ങളുടെ ലണ്ടനിലെ ഒരു സുഹൃത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നുവെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ടാണ് കൂടുതലായി അറിയാൻ കഴിഞ്ഞത്. ലണ്ടൻ മലയാളിയായ പത്തനംതിട്ട സ്വദേശിനി മരിയ ഫിലിപ്പാണ് ആൺകുഞ്ഞിന് പ്രസവിച്ചത്. വിമാനം ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് അധികം വൈകാതെ ക്രൂവിന്റെ ഭക്ഷണ വിതരണം പൂർത്തിയാക്കിയ ശേഷമാണ് സംഭവത്തിന്റെ തുടക്കം. 29 ആഴ്ച പ്രായമായ, അതായത് 7 മാസം ഗർഭിണിയായ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഭർത്താവ് വിവരം ക്യാബിൻ ക്രൂവിനെ അറിയിക്കുകയും പിന്നീടുള്ള സംഭവങ്ങൾ വിജയകരമായി നടത്തിയെടുക്കുകയും ചെയ്തു. ഫ്ലൈറ്റിലെ അനൗൺസ്മെന്റിലൂടെ ഡോക്ടറെയും നഴ്സുമാരെയും കണ്ടെത്തി. പ്രസവരക്ഷയ്ക്കായി 2 മലയാളി ഡോക്ടർമാരും 4 നഴ്സുമാരും തയ്യാറായതോടെ ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഏരിയയിൽ പൊടുന്നനെ ലേബർ റൂം താൽക്കാലികമായി സജ്ജമാക്കി വിമാനാധികൃതർ കൂടുതൽ ഉത്സാഹിതരായി. ഇതോടെ ഓൺബോർഡ് ഉപകരണങ്ങളും പ്രഥമ ശുശ്രൂഷ കിറ്റുകളും ആതുര സേവകരും എല്ലാം ചേർന്ന് ലേബർ റൂമായി പരിണമിച്ചു. ഇതിനിടയിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യാനുള്ള പദ്ധതികളുമായി വിമാനം നിയന്ത്രിച്ചിരുന്ന വനിതാ പൈലറ്റായ ഷോമാ സൂർ സാറ്റ്കോം വഴി എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി. മാസം തികയാതെയുള്ള പ്രസവമായിരുന്നതിനാൽ യുവതിക്കും കുട്ടിക്കും അടിയന്തര വൈദ്യസഹായം ആവശ്യമായിരുന്നു. നേരത്തെ പറന്ന കുട്ടിയായതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമെന്ന ആശങ്കയിൽ 3 മണിക്കൂറിനകം യുവതിക്കും കുഞ്ഞിനും മെഡിക്കൽ സഹായം അത്യാവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആ സമയം വിമാനം കരിങ്കടലിന് കുറുകെ ബൾഗേറിയൻ വ്യോമപാതയിലുള്ള സഞ്ചാരത്തിലായതിനാൽ ക്യാച്ച്മെന്റ് ഏരിയയായ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ആശ്രയിക്കേണ്ടി വന്നു. ഉടൻ തന്നെ എയർ ഇന്ത്യയുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട വിമാനം ഏറ്റവും അടുത്ത ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാൻ ഷോമാ സൂർ, ആർ നരംഗം എന്നീ പൈലറ്റുമാരും സെയ്ഫ് തിൻബാല എന്ന ഫസ്റ്റ് ഓഫീസറും ചേർന്ന് അനുമതി നേടി. ഇതേ തുടർന്ന് 2 മണിക്കൂർ യാത്രാ ദൈർഘ്യമുള്ള ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായ ഫ്രാങ്ക്ഫർട്ടിലേക്ക് വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട പൈലറ്റുമാർ അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങും മുൻപ് വിമാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ ഇന്ധനം പുറന്തള്ളേണ്ടതായും വന്നു. രാത്രി 11 മണിക്ക് വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങി. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ അടിയന്തര മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. വിമാനം റിമോട്ട് ബേയിൽ ലാൻഡ് ചെയ്ത ഉടനെ എമർജൻസി മെഡിക്കൽ ടീം എത്തി യുവതിയുടെയും ഭർത്താവിന്റെയും കുട്ടിയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അവരെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അതേസമയം അമ്മയും കുഞ്ഞും എത്ര നാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരും എന്ന് നിശ്ചയമില്ല. ഒരുപക്ഷെ 1 മാസമെങ്കിലും ജർമ്മനിയിൽ തങ്ങേണ്ടതായി വരാം. ഇവർക്ക് എമർജൻസിയായി താൽക്കാലിക വിസ അനുവദിച്ചേക്കും. എന്നാൽ ആശുപത്രി ചെലവുകൾ ആര് വഹിക്കുമെന്നുള്ളത് ഇപ്പോൾ ആർക്കും ഒരു ഉറപ്പുമില്ല. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് തിരികെ പറന്ന വിമാനം 6 മണിക്കൂർ വൈകി ബുധനാഴ്ച രാവിലെ 9:45 കൊച്ചിയിലിറങ്ങി. സാധാരണ പുലർച്ചെ 3:45 കൊച്ചിയിൽ എത്തേണ്ടത്. 193 ഇക്കോണമി യാത്രക്കാരും 11 ബിസിനസ് ക്ലാസ് യാത്രക്കാരും ഉൾപ്പെടെ 210 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യുവതിയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്കായി തീരവും സമയോചിതമായ ഇടപെടൽ നടത്തിയ എയർ ഇന്ത്യ പൈലറ്റുമാരെയും ജീവനക്കാരെയും സിയാലിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആദരിക്കുകയും ചെയ്തു. പല എയർ ഇന്ത്യ ജീവനക്കാരും കുഞ്ഞു പറഞ്ഞത് എയർലൈൻ ഏറ്റെടുക്കുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ നല്ല ഒരു അടയാളം എന്ന നിലയിലാണ്. സമാനമായ ഒരു സംഭവത്തിൽ ഓഗസ്റ്റ് ആദ്യം അമേരിക്കൻ C-17 മിലിറ്ററി ഒഴിപ്പിക്കൽ വിമാനത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ചതിനു ശേഷം ജർമ്മനിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ കാർഗോ ബേയിലാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത അവളുടെ മാതാപിതാക്കൾ കുഞ്ഞിന് വിമാനത്തിന്റെ ചിഹ്നത്തിന്റെ പേരായ റീച്ച് എന്നാണ് നൽകിയത്. ഇതോടെ ഈ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.